Ariella's sister, Elsie, and everything. We're not talking about it. Mission is for 10 minutes. So, I know. Such a woman can do it. I'm going to stop and change. We give a lot of emotion. Brother Johnson, I read the regard. സാക്ഷിമാണ് സിസ്റ്റർ ഞങ്ങളുടെ കുട്ടികളെയാണ് ആരാധിക്കുന്നത്. വലിയ സിക്കാണെന്ന് കേട്ടപ്പോൾ അവർ പ്രതീക്ഷയുമില്ല, ഞാൻ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞെങ്കിലും സിസ്റ്റർ ലിസിനോട് പറഞ്ഞു എനിക്ക് വലിയൊരു പീസ് തന്നിരിക്കുകയാണ്. ആരോഗ്യത്തോടെ ഇങ്ങനെ പാടുവാൻ ദൈവം ആരോഗ്യം നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നല്ല മഹത്വം ദാസ പെണ്ണമാമ മറ്റു പ്രിയപ്പെട്ടവരോടൊക്കെ ഇതിനെ കുറിച്ച് അയക്കാൻ ഇടയാക്കിയതിനും ഞാൻ ദൈവത്തിന് മഹത്വം നൽകുന്നു. എൻ്റെ ഞങ്ങളുടെ പ്രയർ ലൈനിൽ ഞങ്ങളുടെ ഫാമിലിയാണ് സിസ്റ്റർ ഷീലാദാസ് പെണ്ണമാമയെല്ലാം ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഒന്നിച്ച് പ്രാർത്ഥിപ്പാനേറെ നാളുകൾ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ നേരത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ നിങ്ങൾക്കെന്നെ നല്ലവണ്ണം പരിചയമുള്ളവരാണ്. അധികം ആരെങ്കിലും പരിചയപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വീട് പറയട്ടെ. ഞാൻ ഒരു റോമൻ കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എന്നാൽ ഞാൻ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്ന ഓർഗനൈസേഷൻ ഞങ്ങളുടെ കോളേജിൽ കടന്നു വരികയും വീട്ടിൽ ജനിക്കാത്തവരാരും ദൈവരാജ്യത്തിൽ പോവുകയില്ല എന്നും നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഭാവം ചെയ്ത ദൈവത്തിൻ്റെ തേജസ്സില്ലാത്തവരുമായി തീർന്നു എന്നുള്ള വചനം ജീവിതരാധ്യമാരികൾ പോരാട്ടിയായി തീർന്നു. അവരുടെ ഒരു ക്യാമ്പിൽ വെച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിപ്പാൻ എൻ്റെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ എൻ്റെ ലൈഫ് മൊത്തം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ രീതിയായി തീർന്നു. അതിനുശേഷം എനിക്ക് യേശു ക്രിസ്തു വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കേട്ടത്. ഞാൻ വിചാരിച്ചു വിശ്വാസ പ്രമാണമുള്ള കാത്തലിക് ചർച്ച ചെയ്യുമെങ്കിലും കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടിയാണ്. ലോകത്തിൻ്റെ വെളിച്ചമായിരുന്ന യേശു അന്ധകാരത്തിൽ മരിക്കപ്പെടുവാൻ കാരണം എനിക്ക് പ്രതീക്ഷ നൽകുവാനാണ്. ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാൻ വളരെ ബ്രോക്കായി പോയി. അത് മാത്രമല്ല, ലോകത്തിൻ്റെ ഫൗണ്ടൻ ഓഫ് ലൈഫായിരുന്ന യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയത്തക്ക വണ്ണം എന്നെ നേടുവാനായിട്ട് അത്രമാത്രം യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഞാനൊന്നും ചിന്തിച്ചില്ല. ആഴമെന്നോ വഴിയെന്നോ ഒന്നും ഓർക്കാതെ ലൈഫ് മുഴുവനായിട്ട് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്, എൻ്റെ പാവം ക്ഷമിച്ചു തന്ന ദിവസമാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ ദിവസം. കർത്താവ് യേശു ക്രിസ്തു എൻ്റെ രാജാവായി തീർന്നതിന് ശേഷം കർത്താവിൻ്റെ വചനം വായിക്കാനുള്ളൊരു വലിയ ആഴമേറിയ അടങ്ങാത്തൊരു ദാഹം എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നു. അത് മാത്രമല്ല, സുവിശേഷം പറയാനുള്ള വലിയൊരു അഭിനിവേശം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. കാണുന്നവരോടെല്ലാം ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. എനിക്ക് വലിയ സന്തോഷമാണ്, പറഞ്ഞു തരാത്ത സന്തോഷം. സ്കൂൾ കോളേജിലും വിദേശത്തും ഒക്കെ അറിഞ്ഞു സെലീന എന്തോ സംഭവിച്ചു പോയി, എന്തോ മനസ്സിനോട് പോകാമെന്നല്ലേ വിചാരിച്ച കാരണം ഈ സന്തോഷം അടക്കി വെക്കാവുന്നതല്ല. അത്ര വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടായി. കോളേജിൽ ഞാനെല്ലാം ചുരുക്കമായിട്ട് ചില നിമിഷത്തിനുള്ളിൽ പറഞ്ഞു നിൽക്കട്ടെ. കർത്താവിനെ ആഴമായിട്ട് സ്നേഹിപ്പാൻ ആരംഭിച്ചു. അത് ജീവിതത്തിൽ ഇന്നുവരെയും നന്മയല്ലാതെ തിന്മയൊന്നും ആയിട്ടില്ല. നിന്നുള്ള പരിഹാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും കാൽവറിയിൽ എനിക്ക് വേണ്ടി എൻ്റെ അവസാന തുള്ളി രക്തം വരെ വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചെങ്കിൽ അതെല്ലാം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ കർത്താവ് എന്ന് ഗ്രഹിപ്പാനുള്ള ജ്ഞാനം വിശുദ്ധ എനിക്ക് നൽകി. പ്രശ്നത്തിലൂടെയും പ്രതിസന്ധികളിലും ഒക്കെ കടന്നുപോയി ക്രിസ്ത്യൻ ജീവിതം. അതെല്ലാം പാർട്ട് ഓഫ് ലൈഫാണ്. കാരണം സീസൺസ് ഓഫ് ലൈഫല്ലേ, നമുക്ക് എപ്പോഴും സമ്മർ ആയാൽ ശരിയാകത്തില്ലല്ലോ, എപ്പോഴും വിൻ്റർ ആയാൽ സാധ്യമല്ല. നമ്മൾക്ക് സമ്മർ വേണം, വിൻ്റർ വേണം, സ്പ്രിംഗ് വേണം. ഇതെല്ലാം ലൈഫിൻ്റെ ഒരു സ്പേസസ് ഓഫ് ലൈഫാണ്. അതെല്ലാം നമ്മുടെ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന കാര്യം മാത്രമാണ്. അങ്ങനെ എടുത്താൽ പിന്നെ നമുക്ക് ഇതൊന്നും ഒരു ഭാരമായിട്ട് തോന്നത്തില്ല. വലിയ സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും നമുക്ക് ചിരിക്കുവാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്, നമ്മുടെ ശരീരമാണ് അവൻ്റെ ആലയം എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എല്ലാം ദൈവം തക്ക സമയത്ത് നൽകിക്കൊള്ളും. കർത്താവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ച് ഞാൻ ചണ്ടീറിൽ ചെന്ന് അവിടെ വെച്ചാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ട് കഴിഞ്ഞ് അതൊക്കെ വലിയ ചരിത്രങ്ങളാണ്. ഞങ്ങൾ 9 പേരൊന്നിച്ച് കത്തിരിക്കുന്നത് എൻ്റെ കൂടെ സ്നാനപ്പെട്ട വത്സംഗമാണ് അവിടെ ഇരിക്കുന്നത്. വളരെ വിലപിടി
പുറപ്പെടുക്കേണ്ടി വന്നുവെങ്കിലും അതിനെല്ലാം ദൈവം 100 മടങ്ങായിട്ട് ഈ ഭൂമിയിൽ തന്നെ വെച്ച് ഞങ്ങൾക്ക് പ്രതിഫലം തന്നു കഴിഞ്ഞു. ഇനി നിദ്രയിൽ അതിനൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമുണ്ട്. ജഡ്ജ്മെന്റ് ഡേയിലാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സക്സസ് മനസ്സിലാക്കുന്നത്. അന്ന് മാത്രമേ ഉള്ളൂ, ഇന്ന് നമ്മൾ സക്സസ് എന്ന് പറയുന്നതെല്ലാം വിവീല് ചെയ്ത ഒരു ദിവസം അന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ലൈഫ് വിജയമായിരുന്നോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. കാരണം എല്ലാ സീക്രട്ടും വെളിപ്പെടുത്തുന്ന ഒരു ദിവസമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടതാണ്. കർത്താവിന്റെ വനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് എനിക്ക് വലിയ ആത്മീയ സന്തോഷം ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വന്നത്, അത് മറ്റുള്ളവരോട് പറയാനാണ്. യഥാർത്ഥത്തിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെ ചിന്തിച്ചാൽ എനിക്ക് സുവിശേഷം പറയാത്ത ഒരൊറ്റ ദിവസം ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, യേശു എന്റെ പ്രാണന് വേണ്ടി എത്ര മാത്രമാണ് വില കൊടുത്തതെന്ന് എല്ലാ ദിവസവും ഗ്രഹിച്ചാല് നമുക്ക് സമയം കണ്ടെത്താതിരിക്കത്തേയില്ല. വിജയത്തിന്റെ അനുഭവമാണ്. കാരണം യേശു ദൈവമാണ് ആദ്യത്തെ മിഷണറി, തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കണോ അത്ര മാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത്. ഏറ്റവും വലിയ മെസ്സേജ് ഈ ഗോസ്പലാണ്, യഥാർത്ഥ മെസ്സേജ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇത് രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ഏവർക്കും ഇത് ദൈവശക്തിയാകുന്നു. അതുകൊണ്ട് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് യാതൊരു ലജ്ജയുമില്ല. അതായിരിക്കും മെസ്സഞ്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ സഭയാണ് കർത്താവ് ഈ വലിയ ദൗത്യം ലോകത്തിലെല്ലായിടത്തും പോയി അറിയിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കൊരു വലിയ ഗുഡ് ന്യൂസ് കിട്ടിയാൽ ഞാനതൊരിക്കലും അടക്കി വെക്കത്തില്ല. ഞങ്ങളൊരു കുട്ടികളുണ്ടാകാൻ 4 വർഷം എടുത്തു. എന്നാൽ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന എല്ലാ ഫോണിലും ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് അത്ര വലിയ അതൊരു ഗുഡ് ന്യൂസ് ആയിരുന്നു, എൻ്റെ ലൈഫിലൊരു വലിയ ഗുഡ് ന്യൂസ്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ സാധ്യതയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ദൈവം എനിക്ക് ഈ കുഞ്ഞിനെ വയറ് ഉദരത്തിൽ തന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും അതിന് വലിയൊരു സന്തോഷം എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അതിനേക്കാൾ എത്രയോ വലിയ ഗുഡ് ന്യൂസ് ആണ് രക്ഷിക്കപ്പെടുവാൻ ലോകത്തിൽ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നിലക്കപ്പെട്ട ഒരേ നാമവും ഇല്ല എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഹൂസ്റ്റലിൽ നിന്ന് ഡാളസിലേക്ക് കടന്നു വരാൻ എനിക്ക് വേണമെങ്കിൽ പ്ലെയിനിൽ വരാം, വേണമെങ്കിൽ എനിക്ക് ട്രെയിൻ എടുത്ത് വരാം, വേണമെങ്കിൽ ബസ് എടുത്ത് വരാം, എനിക്ക് കാർ ഓടിച്ച് വരാം. ഭയങ്കര ഓപ്ഷൻസ് ആണ്. എന്നാൽ യേശുവിൻ്റെ അടുത്ത് പോകാൻ, നിത്യതയിലേക്ക് പോകാൻ ഒരേ ഒരു മാർഗം, മറ്റൊരു മാർഗവുമില്ല. അത് മാത്രമല്ല, വിശ്വസിച്ചാൽ മാത്രമേ ആരെങ്കിലും പറയാതെ വിശ്വാസം എങ്ങനാ വരിക? വിശ്വസിക്കും നമ്മൾ, ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. പ്രസംഗിക്കാതെ എങ്ങനെയാണ് ആളുകൾ കേൾക്കുക? അപ്പൊ എന്നെയും നിങ്ങളെയും കർത്താവിനെ വലിയ രക്ഷയുടെ സന്തോഷം എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്നത് നമ്മുടെ ഉയരത്തില്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാത്തിരുന്ന ഈ സന്തോഷം ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ ആദ്യം യഹൂദയിൽ, ആദ്യം നിങ്ങളുടെ സ്ഥലത്ത് യെരൂശലേമിൽ, യഹൂദയിൽ, ഭൂമിയിലെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകേണ്ടതാണ്. അപ്പോൾ ആദ്യ സന്തോഷം ആദ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇതൊരു പ്രസംഗമായിട്ട് നിങ്ങൾ എടുക്കരുത്, ഇതൊരു കാഷ്വൽ നിങ്ങളോട് പേഴ്സണലായിട്ട് എൻ്റെ ഹൃദയം പകർന്നതായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാറുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നിയാൽ ആരോടെങ്കിലും ഞാൻ പറയും. അത് മാത്രമല്ല, ഇത് ദൈവശക്തിയാണ് എൻ്റെ പാപം ക്ഷമിച്ചു തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയും സമാധാനവും തന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ വെക്കുക? ഒരിക്കലും അത് വെക്കുവാൻ സത്യമല്ല. നമ്മളത് പറഞ്ഞുകൊണ്ടേ എനിക്ക് ആളുകളെ കാണുമ്പോൾ എല്ലാവരോടും എനിക്ക് ഇതാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രതീക്ഷ തരുവാൻ ഈ ലോകം മുഴുവൻ നിങ്ങൾ നോക്കിക്കോ, എന്തൊരു കൺഫ്യൂഷനായിപ്പോൾ എല്ലാ മനുഷ്യർക്കും പീസ് ഇല്ല എന്നുള്ളതാണ് കാരണം. എന്താ നിങ്ങളുടെ വലിയ പീസ് വിത്തുക, ദൈവത്തോടെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യരോട് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ വചനം, ഈ സന്തോഷം അനുഭവിച്ച നമ്മൾ ഇത് ഈ സന്തോഷം നമ്മൾ മറ്റുള്ളവരോട് പകരണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ എത്രയോ നാളുകളായിട്ട് ഈ കോൺഫറൻസുകൾ, മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന മിഷണറി ചലഞ്ചസ് എത്രയാണ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്? എന്നിട്ട് ഇത്രയും വർഷമായിട്ട് എത്ര പേരെ യേശുവിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് നിനക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ യുദ്ധത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമില്ല. നമ്മളിങ്ങനെ പാടി പ്രാർത്ഥിച്ച് ഒരു മീറ്റിംഗ് നടത്തി പോയാൽ എൻ്റെ യേശുവിൻ്റെ യുദ്ധത്തിന് എന്നെയും തന്നെയും ആവശ്യമില്ല. എത്ര മീറ്റിംഗാണ്, ഞാനിത് തുടങ്ങിയ കാലങ്ങളൊക്കെ ഓർക്കുന്നു. 25 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് സ്ത്രീകൾക്ക് ഇത്ര നന്നായിട്ടൊന്ന് പറയുവാനോ പ്രസംഗിക്കുവാനോ പാടുവാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. ആദ്യ ദിവസം ഇന്നെല്ലാവരും എന്ത് സ്മാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്ത്രീകൾ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഇന്ന് ലോകത്തിലെ സ്ത്രീകൾക്കാണ്. അത് ഏറ്റവും നന്നായിട്ട് അറിയാനുള്ള സാത്താനാണ്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് എത്ര സ്മാർട്ടായിരുന്നു എന്ന് ആലോചിച്ച് സാത്താന് പിശാചിന് നല്ലോണം അറിയാം. ഏറ്റവും ഇൻഫ്ലുവൻസിൽ പേഴ്സൺ സ്ത്രീയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആദത്തെ അവ്വായിടെ എടുത്ത് ആദ്യം പോയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആദത്തെ പിടിക്കാത്തത്? അവ്വായിക്കാണ് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. സ്ത്രീകൾക്ക് ഇന്ന് ലോകത്തിലെ 80% സുവിശേഷീകരണം നടക്കുന്നത്
നടക്കുന്ന സ്ത്രീകളിലൂടെയാണ്, ചൈനയിൽ നടക്കുന്ന 85% ആളുകൾ കർത്താവിലേക്ക് വരുന്ന സ്ത്രീകളിലൂടെയാണ് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഈ ഒളിമ്പിക്സ് തന്നെ എടുത്ത ഇന്നലെ KSPJ പറയുകയാണ്, 50%-ൽ അധികം ഗോൾഡ് മെഡൽ ലഭിച്ചിരിക്കുന്ന സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ്. കാരണം വലിയ സ്വാധീനം നമ്മളിലെ ദൈവം അത് വ്യക്തമായിട്ട് വെച്ചിരിക്കുന്നതാണത്. സാത്താന് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ ചാൻസുകളൊന്നും ഇല്ലല്ലോ. വേറെ കാര്യങ്ങളിൽ കേരളത്തില് പെന്തക്കോസ്റ്റൽ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾ പോയി വരെ വീടുകളിൽ പോയി പ്രാർത്ഥന തുടങ്ങി, അവരെ കൊണ്ടാണ് ആരാധനകൾ തുടങ്ങിയത്. അതറിയാമോ? എന്നാൽ അവരെ ആരും പ്രസംഗരായിട്ടൊന്നും പ്രൊമോട്ട് ചെയ്തില്ല. ഇന്ന് നമുക്ക് വളരെ വിരലാൽ എണ്ണാൻ മാത്രമേ പ്രസംഗരോട്, പക്ഷെ ഇല്ലാത്ത സിസ്റ്റർ മേരി കോഴ്സിനും വയ്യാതായി വളരെ എണ്ണിയ ആളുകളെ പെട്ടാമസ്ഥയിലുള്ളൂ. എന്നാല് എത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഈ നമുക്ക് ലോകപ്രകാരമുള്ള ജോലികളിലൊക്കെ എത്ര വലിയ ആളുകളാണ് നമ്മുടെ ആളുകളായി തീർന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? എന്റെ യേശുവിന്റെ വചനത്തിന് വേണ്ടി, എന്റെ യേശുവിന്റെ വചനം പറയാനായിട്ട് അവർ എത്രയും സപ്രസ് ചെയ്യുമ്പോൾ അത്രയും അവർ പിശാച്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങോട്ടും ഒന്നും പോകേണ്ട കാര്യമില്ല. റൈറ്റ് മോട്ടീവിൽ നമ്മളിത് ചെയ്താൽ മതി. വേറെ ഓരോ കാരണവശാലും മനുഷ്യരുടെ ഒരു പ്രസാദത്തിന് വേണ്ടി ഒന്നും ഇത് ചെയ്യുവാൻ ദൈവത്തിന് മക്കളൊക്കെ സാധിക്കത്തില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് കിട്ടിയ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി. അല്ലാതെ ഒരു പിത ഒരു മാതാവിനോട് പോയി ഈ ലോകത്ത്, എനിക്കിപ്പം ഈ ലോകം മുഴുവനും വലിയ കയത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുക പാപത്തില്, അവരെല്ലാം എനിക്ക് ഒന്നിച്ച് ഇന്ന് ഡൈവ് ചെയ്യുന്നവരെ ഒളിമ്പിക്സ് ചെയ്തവരെ നമുക്ക് താങ്ങിറങ്ങി അവരെ പൊക്കി ഉയർത്തിക്കൊണ്ടൊന്നും വരാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നമുക്കൊരു റോപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു റോപ്പ് വിവിധ രീതികളിൽ നമുക്ക് റോപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനേ സാധിക്കുന്നുള്ളൂ. നമുക്ക് ലോകത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ പോയി സുവിശേഷീകരിക്കാം പ്രാർത്ഥനയിലൂടെ, ഇല്ലേ? നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം പരിമിതിയാണെന്ന് കർത്താവ് നല്ലോണം പറയാം. പക്ഷെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രാവശ്യത്തെ കോൺഫറൻസിന്റെ പ്രസംഗനായിരുന്ന ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ഡയറക്ടർ, അതുപോലെ ആ കാരണം ഒരൊറ്റ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. ഒരമ്മച്ചിക്ക് ഒരു ദർശനം കേട്ടി സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 10 വർഷം പ്രാർത്ഥിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട ആളാണ് ജോർജ് ബ്രാമണെ. അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് അമ്മക്കാരെ ജോർജ് ബ്രാമണ കർത്താവിലേക്ക് നേടി ലിറ്ററേച്ചറിലൂടെ എത്ര രീതിയിലാണ്. എന്നാല് ഞാൻ വിശ്വസിക്കുന്ന സ്വർഗത്തിൽ ചെല്ലുമ്പോൾ രണ്ടു പേർക്കും യേശു ഒരു സ്ഥാനമാണ് കൊടുക്കാൻ പോകുന്നത്. 10 വർഷം നിരന്തരമായിട്ട് ആ സ്ത്രീ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഉത്പാദിപ്പിച്ച ഒരു ദൈവത്തിന്റെ ദാസനാണ്. സമയം കഴിഞ്ഞു വരുന്ന നമുക്കൊക്കെ നിങ്ങൾ അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭം മുഴുവൻ നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് സുശേഷീകരണം ചെയ്യൂ. ഞാനിപ്പോ ഒരു നേഴ്സാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ഒരു പ്രൊഫഷനേ ഇല്ല. 100 കണക്കിന് മനുഷ്യരെ ഞാൻ കർത്താവിലേക്ക് നേടുവാനായിട്ട് എനിക്ക് ഈ കഴിഞ്ഞ 2000 മുതൽ ക്യാൻസർ, നിങ്ങൾക്ക് പല ചിലർക്കറിയാം, 2000 എനിക്ക് ക്യാൻസർ വന്ന് വിശാലന്റെ ലൈഫ് എടുത്തുകൊണ്ട് പോകാനായിട്ട് വലിയ യുദ്ധം ചെയ്തു, പോരാടി ജയിച്ചു അവനോട്. എനിക്ക് കഴിഞ്ഞ 20 ഇയേഴ്സ് ഭയങ്കര ഡബിൾ സ്ട്രെങ്ത് തോന്നും എന്റെ യേശു. കാരണം മറ്റൊന്നിനു വേണ്ടിയല്ല ഈ സന്തോഷം, ചിലരുകൂടി അറിയാനാണ്. ജോലി സ്ഥലങ്ങളിലെ എത്ര പേഷ്യൻസിനോടാണെന്ന് അറിയാമോ? ഈ ഇത്രയും നമുക്ക് സുവിശേഷം പറയാനുള്ള ഒരു വലിയ ഒരു ചാൻസ് ഇല്ല. കാരണം നമുക്ക് ആ ബേണിങ് ഡിസയർ, ഇറങ്ങി രാവിലെ എഴുന്നേക്കണം എന്നെനിക്ക് ഒരു സോളിന തരണം എന്നുള്ള ഡിസയറോടുകൂടി പോയാൽ മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. അതുകൊണ്ടാണ് തന്നെ ഏകാഗ്രത വേണ്ടി തന്നെ താൻ നിലവാനെന്ന് കാണിക്കേണ്ടത്. അവരുടെ ഹൃദയം അവര് കണ്ണ് മുഴുവൻ ഉരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ സുവിശേഷം പറയാൻ എത്ര ആഗ്രഹമുണ്ടെന്ന് എന്റെ അറിയാം. ഇന്ന് ചർച്ചില് ഒത്തിരി ഹോൾ നിറച്ച ആളുകൾ ഉള്ളതിനെക്കാട്ടിലും ആൾ നിറയെ ഹോളിൽ ആളുണ്ടല്ലോ. സോളിനെ കുറിച്ച് ഒരു ബേഡമ്യം ഇല്ലെങ്കിൽ നാശത്തിലേക്ക് പോയിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് ലൈഫ് എഴുതിയ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ചർച്ചിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവേ എടുത്തപ്പോൾ 87% ജനങ്ങളും ചർച്ച് എന്ന് പറഞ്ഞാൽ പാസ്റ്ററിന്റെ കെയർ കിട്ടാൻ വേണ്ടിയാണ് അവർ ചർച്ച എടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ശുശ്രൂഷയും അവരുടെ കെയറും അല്ലാതെ നശിച്ചുപോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭേദമുള്ള വളരെ ഫ്യൂ പീപ്പിളേ ചർച്ചിലുള്ളൂ. അതുകൊണ്ടാണ് പാസ്റ്ററിന്റെ ശുശ്രൂഷ പറയാൻ സമയമില്ല. കാരണം വിശ്വാസികൾ തന്നെ ആഗ്രഹിക്കുന്ന അവരുടെ കെയറും അവരുടെ ഫാമിലിയുടെ കെയറും കൊണ്ട് അവർക്ക് ഒരു വേദനയും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾ തീരുമാനമെടുക്കും ഈ സുവിശേഷീകരണത്തില് കർത്താവിന്റെ വചനമായിട്ട് ഈ സന്തോഷമായിട്ട് ഒരു പാട്ടായിട്ട് തന്നെ എടുക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിയണം. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ആ ഒരു ലൈഫിൽ മുഴുവൻ വേറൊരു ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇനിയും തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇത് കർത്താവിനെ ഇപ്പം നമുക്ക് മനസ്സിലായി ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല. കാരണം ഇത് നരകത്തിൽ നിന്നുള്ള വിളിയാണ്. ആരെങ്കിലും ചെന്ന് എൻ്റെ സഹോദരങ്ങളോട് പറയാനാ അവരുടെ രാസ്രമ്മെ എൻ്റെ യജമാനെന്ന് പറയുന്നത്. ഇത് മനുഷ്യർ വേറൊരു മാർഗമില്ല. യേശുവിൻ്റെ കൽപ്പനയാണ്. ഈ 3 ഓട്ടം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. തീരുമാനമെടുക്കും. കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരു പാർട്ടായിട്ട് എന്നെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കണമെന്ന് അപേക്ഷിച്ചുണ്ട്.